അതെ ബൽദേവേട്ടാ, ഞാൻ ഡൽഹി പോകുന്നതിനെ പറ്റി ഏട്ടന്റെ അഭിപ്രായം എന്താ? നമ്മുടെ ചെറിയച്ഛന്റെ വീട്ടിലേക്ക് ഇനിയിപ്പോ ഈ ഗ്രാമത്തിൽ നിന്നിട്ട് കാര്യമല്ലല്ലോ. മാത്രമല്ല കുറച്ച് സ്വാതന്ത്ര്യം കിട്ടും, പിന്നെ എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. രൺവീരേട്ടാ, രൺവീർ, നീ മറുപടി ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? ഞാനിപ്പോഴും നിന്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്ക. നോക്ക്, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും ശരി, അതൊന്ന് തുറന്നു പറ. ഇനിയും കാത്തിരിക്കാൻ എനിക്കാവില്ല മോനെ. അമ്മയുടെ തീരുമാനം പോലെ ആവട്ടെ അമ്മ. അമ്മയുടെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇതിന് സമ്മതിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാവുമെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ സൂത്രം ഫലിച്ചു കാണോ വീര? രൺവീർ കല്യാണത്തിന് സമ്മതിച്ചോ? രൺവീർ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. റബ്ബേ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വീരെ, നമ്മുടെ പോരാട്ടം ഇപ്പൊ അവസാന ഘട്ടത്തിലാ. ഇനി കണ്ടോ, നമ്മൾ രണ്ടുപേരും ചേർന്ന് രൺവീറിനെയും കുഞ്ചിനെ. ഹലോ വീര, ഇവിടെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിരിക്കും വീര. ഗുഞ്ചന് ശരിക്കും ഡൽഹിയിലേക്ക് പോണെന്നാ പറയണത്. എന്താന്ന്? നീ ഇതെന്തൊക്കെ പറയുന്നേ? ഏട്ടന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ കരുതിയത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിച്ചേ. അവളാണെങ്കിൽ നല്ല വാശിരുവാ. ഞാനും അച്ഛനും അമ്മയും പലതും പറഞ്ഞ് അവളെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ അവള് സമ്മതിക്കണ ലക്ഷണമില്ല. ഓ, എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്ത് തന്നെയാണെങ്കിലും അവളെ തടയേണ്ടത് ആവശ്യം വീര. പക്ഷെ എനിക്ക് തോന്നുന്നത് ബൽദേവ് ഏട്ടത്തി വിഷമവും ദേഷ്യമൊക്കെ കാരണം അങ്ങനെ പറയുന്നതായിരിക്കും. ചെലപ്പം നാളെ രാവിലെ അമ്പയ്ക്കും ഏട്ടത്തിയുടെ മനസ്സ് മാറുന്നു വിചാരിക്ക. അതെങ്ങനെയാ ദില്ലിയിലേക്ക് പോകുന്നത്? ഏട്ടത്തി ഇങ്ങനെ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാൻ തൽക്കാലം ഫോൺ വെക്കണേ. നീ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ അറിയിക്കണേ. ആയിക്കോട്ടെ, എന്നാ ശരി. എന്തുണ്ടായി അമ്മ? അത് ഗുഞ്ചിനെ എടുത്തി നാളെ രാവിലെ തന്നെ ദില്ലിയിലേക്ക് പോണെന്ന് പറഞ്ഞിരിക്കേ. ദില്ലിയിലേക്കോ? എന്നാലും എന്റെ റബ്ബേ, എല്ലാ പ്രശ്നങ്ങളൊന്നും ശരിയാവാൻ തുടങ്ങുമ്പോ അതിനേക്കാൾ വലിയ പ്രശ്നം മുന്നി വന്ന് നിൽക്കും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനമ്മേ? ഇനി എന്ത് ചെയ്യണമെങ്കിലും അത് റബ്ബ് തന്നെ വിചാരിക്കണം. നമുക്ക് റബ്ബിന് വിട്ടുകൊടുക്കാം. രൺവീരേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബ് നമ്മളെ സഹായിച്ചേ പറ്റൂ അമ്മേ. ഞങ്ങളും ഞങ്ങളുടെ സാമർത്ഥ്യത്തിനനുസരിച്ച് എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. എന്റെ രൺവീരേട്ടനും ഗുഞ്ചനേട്ടത്തിയും ഒന്നിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടേ നടന്നിട്ടുള്ളൂ. റബ്ജി, പ്ലീസ് 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 ഇനി എല്ലാം അങ്ങോട്ട് ശരിയാക്കി തരണേ. ഞങ്ങളുടെ ഈ പ്ലാൻ വിജയിപ്പിച്ചു തരണേ. എന്റെ രൺവീരേട്ടനെ സ്നേഹിച്ച പെണ്ണിനെ തിരിച്ചു കൊടുത്ത് എന്റെ ഏട്ടനും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സന്തോഷം നീ തിരിച്ചു തരണം. റബ്ബേ, നാളത്തെ ദിവസം എന്റെ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് രൺവീറിന്റെയും ഗുഞ്ചന്റെയും ജീവിതത്തിൽ. എന്റെ മോന്റെ മുഖത്തെ സന്തോഷം കാണാൻ ഈ അമ്മയുടെ മനസ്സ് കൊതിക്കുക. അനുഗ്രഹിക്കണേ, എന്റെ രണ്ടു മക്കളെയും നീ ഒന്നിച്ചു ചേർക്കണം. എന്റെ കുടുംബത്തിന് പൂർണ്ണത ഉണ്ടാക്കി തരണം. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു വീര. ഇനി രൺവി എങ്ങാനും രണ്ടാം കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ നാടകത്തിന് ഒരു പ്രയോജനവും ഇല്ലാണ്ടാവും. ഗുഞ്ചന്റെ കാര്യം കല്യാണ സ്ഥലത്തേക്ക് വരേണ്ടതിന് പകരം അവള് ഡൽഹിയിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കല്ലേ. അമ്മേ, അമ്മ ഇപ്പം അരുതാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. അമ്മ ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഏട്ടത്തി ഏട്ടത്തിയുടെ മനസ്സ് പറയുന്നതനുസരിച്ച് രൺവീരേട്ടന്റെ രണ്ടാമത്തെ കല്യാണം മുടക്കാനായിട്ട് തീർച്ചയായിട്ടും അമ്പലത്തിൽ വരുമെന്നേ. രണ്ടുപേരും അവരുടെ മനസ്സുപോലെ. എന്നവാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം, സമയമായി. എന്തെന്നറിയോ രൺവീരേട്ടാ, അനഘയും അവരുടെ വീട്ടുകാരും നേരെ അമ്പലത്തിൽ വെച്ച് കാണാന്നാ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന തോന്നുന്നു. ഗുഞ്ചനിപ്പ ശരിക്കും ദില്ലിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്റെ പ്രസിഡന്റ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഗുഞ്ചനോട് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. അയ്യോ, ശരിയല്ലമ്മേ. ഗുഞ്ചന്റെ മനസ്സിലെ രൺവീറിനോടുള്ള സ്നേഹമുണ്ടല്ലോ, അവളത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടത്. എന്തായാലും വീരെ അവളുടെ വീട്ടുകാരും ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, അതിനെന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവണ്ടേ? വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ ദിവസേ ഈ നാടകത്തിന്റെ അവസാനത്തെ ദിവസാ. ഇന്നെങ്കിലും ഗുഞ്ചൻ അവളുടെ മനസ്സിന്റെ മുമ്പിൽ തോറ്റുകൊടുത്തേ മതിയാവുള്ളൂ അമ്മേ. എങ്കിലേ ധൈര്യം സംഭരിച്ച് രൺവീറിനോടുള്ള സ്നേഹം അവൾക്ക് പറയാൻ പറ്റുള്ളൂന്നേ. അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് അടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗുഞ്ചമോളെ, എന്താ മോളെ ഇന്ന് തന്നെ ഡൽഹിക്ക് പോണെന്ന് നിർബന്ധം? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഗ്രാമം വിട്ടു പോകണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, അല്ലെങ്കിൽ ബസ് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ ഞാൻ പിടിക്കാം. എങ്കിൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കാം. വീരെ, ഗുഞ്ചന്റെ ബസ് എത്ര മണിക്കാ മോളെ? ആ ബസ് ഒരു മണിക്ക് വല്യമ്മേ. ഇപ്പൊ 12:30 വല്യമ്മേ. വല്യമ്മ പേടിക്കണ്ട, എടുത്തി തീർച്ചയായിട്ടും വരും. നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഗുഞ്ചമോളെ, നിനക്ക് ഡൽഹിക്ക് പോണെന്ന് അത്രയ്ക്ക് നിർബന്ധമാണോ? നിനക്ക് ഇപ്പോഴും നിന്റെ തീരുമാനം മാറ്റാനുള്ള സമയമുണ്ട്. Oh,
പന്ത്രണ്ടേ മുക്കാലായാലും മോളെ, ഇനിയും കുഞ്ചന്റെ ഒരു വിവരവും ഇല്ലല്ലോ. എന്നാലും എന്റെ പൊന്നു റബ്ബേ, അവളിനി ബസ്സിൽ കയറി പൊക്കളഞ്ഞു. രൺവീരേട്ടാ, ഏട്ടനോ കുഞ്ചിനെടുത്തോ ആരെങ്കിലും ഒരാൾ ഇതിന് മുൻകൈ എടുത്തേ പറ്റൂ. കുഞ്ചിനെടുത്തി കേടത്തിയുടെ വാശി വെടിയാൻ പറ്റില്ലെങ്കിൽ ഏട്ടനെങ്കിലും അത് ചെയ്തൂടെ. ഏട്ട ഏട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ല്. രൺവീരേട്ട, ഏട്ടത്തിയമ്മ ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ സമ്മതിക്കല്ലേ ഏട്ട. രൺവീർ മോനെ, ഇനി വധുവിനെ താലി അണിക്കുക. ഭർത്താവിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? നടക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ കുഞ്ചൻ, നീ ഇവിടെ കട്ടിൽ കിടന്നു, ഞാൻ ആ സോഫയിൽ കിടന്നോളാം. അതിന്റെ ആവശ്യമില്ല, ഇതുവരെയുള്ള സഹായം തന്നെ ധാരാളം, ഇനി കൂടുതലൊന്നും വേണമെന്നില്ല. സഹോദരിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഗ്രാമത്തിൽ നിന്നിട്ട് കാര്യമല്ലല്ലോ, അവിടെ ആവുമ്പോ എനിക്ക് കുറച്ചുകൂടെ സന്തോഷത്തോടെ ജീവിക്കാം. പിന്നെ എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഇതിനൊരിക്കലും കഴിയില്ല. എനിക്കതിന് കഴിയില്ല അമ്മ. അങ്ങനെയാണോ? അതെന്താ എന്റെ ഏട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചാല്? ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വരുന്നത്? ഇന്ന് എന്റെ രൺവീർ ഏട്ടന്റെ രണ്ടാമത്തെ കല്യാണം നടക്കാൻ പോവാ. നിങ്ങൾ വിചാരിച്ചാലും ഒരു കാരണവശാലും അത് തടയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? തിരുമേനി, നിങ്ങൾ മന്ത്രം ചൊല്ലാൻ തുടങ്ങിക്കോളൂ. ആര് വിചാരിച്ചാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് തുടരരുത്. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും തിരുമേനി അത് തുടരുകയാണെങ്കിൽ ഞാൻ തിരുമേനി അടുത്ത ഹോമകുണ്ടത്തിലേക്ക് എറിയും. ഈ കല്യാണം എങ്ങനെ നടക്കുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. എണീക്കടി, എണീക്കടി ഇങ്ങോട്ട്. എന്റെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? രൺവീരന്റെ ഭാര്യ ഞാനാണ്. ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെയായിരിക്കും.
ഞങ്ങളുടെ ഇടയിൽ വരാൻ ഞാൻ ഒരാളെയും സമ്മതിക്കില്ല. എന്റെ രൺവീറിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കടി. രൺവീർ നിന്നെ കല്യാണം കഴിക്കുന്നു വിചാരിക്കണ്ട. എടുത്തിന്ന് ഇങ്ങോട്ട് വന്നേ. ഏട്ടത്തിന്തിനെ കല്യാണം തടയാൻ നിൽക്കുന്നേ? ഏ, ഇത്രയും നാൾ എന്റെ രൺവീരേട്ടനെ വേദനിപ്പിച്ചിട്ട് നിങ്ങക്ക് മതിയായിട്ടില്ലേ? പിന്നെ വന്നിരിക്കുക എന്റെ ഏട്ടന്റെ സന്തോഷം തല്ലിക്കെടുത്താൻ. ഞാൻ പറയുന്നത് കേക്ക്, ഞാനിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് രൺവീറിനോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ വീണ്ടും പറയാ, രൺവീർ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, അത് തടയാൻ നിങ്ങൾ ആരാന്ന നിങ്ങളുടെ വിചാരം? സ്വന്തം ഇഷ്ടപ്രകാരാണല്ലോ രൺവീരേട്ടനെ ഉപേക്ഷിച്ചോണ്ട് നിങ്ങൾ പോയത്. പിന്നെ എന്തിനാ വന്നേ? ഇപ്പൊ എന്റെ ഏട്ടൻ സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, എന്താ തെറ്റ്? അതെനിക്കൊന്ന് പറഞ്ഞതാ. അത് മാത്രല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നവും സന്തോഷമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ? കാനഡ, ഷാനഡ, എന്നാ പിന്നെ അങ്ങോട്ട് പൊക്കൂടെ. ഗുഞ്ചൻ എന്നോട് പറയാനുള്ളത് എന്താണെങ്കിലും അവള് പറഞ്ഞോട്ടെ. പക്ഷേ രൺവീരേട്ടാ, അത് അവൾക്ക് പറയാനുള്ളതല്ല, അവള് പറയട്ടെ. സ്വന്തം മനസാക്ഷിയോട് ഒരു പ്രാവശ്യമെങ്കിലും സത്യസന്ധമായി ചോദിക്കെ, എന്നിട്ട് പറയാ. ഇത് വല്ല കടപ്പാടും തീർക്കാനുമാണോ? അതിനുവേണ്ടിയാണോ ഇപ്പൊ നിന്റെ ഈ നാടകം? ഇതൊന്നും കടപ്പാടുകളല്ല രൺവീർ. കാരണം നീ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല. ഇനി പറയാ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? രൺവീർ, നീ മറ്റൊരു കല്യാണം കഴിക്കാൻ പാടില്ല. അതിന് കാരണം? ഞാനിപ്പോ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പാടില്ല. നീ പറയുന്നത് മാത്രം നടക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുഞ്ചൻ. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിനക്ക് വേണ്ടി തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി നീ പറയുന്നത് കേട്ട് എന്റെ വീട്ടുകാരുടെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. കുഞ്ചൻ, നീ ചെല്ല്. നിനക്ക് എവിടെ വേണമെങ്കിലും പൊന്നിച്ചല്ല്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിഷമം കൂട്ടാ ഇനി ഇവിടെ നിൽക്കല്ലേ. നീ ചെല്ല് കുഞ്ചൻ. നിന്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കി സ്വന്തം സന്തോഷം മാത്രം ആലോചിക്ക. എന്റെ കുടുംബത്തിനൊരു അല്പം സന്തോഷം ഞാനൊന്ന് കൊടുത്തോട്ടെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇനി എന്ത് കേൾക്കാനാ? നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് കുഞ്ചൻ? ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചത് നിനക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയാൻ? ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് രൺവീർ. ഈ ആകാശത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പ്രാണനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല രൺവീർ. നിന്റെ ജീവിതത്തിൽ നിന്നെ അകറ്റല്ലേ രൺവീർ. നിന്റെ ഈ പ്രണയത്തെ നിന്റെ സ്വന്തം കുഞ്ചനെ നീ ഇങ്ങനെ ഒഴിവാക്കല്ലേ രൺവീർ. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്ക? നീ പറയുന്ന സത്യം തന്നെയാണോ? എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കണ്ട? എങ്ങനെ വിശ്വസിക്കണ്ടെന്ന് പറയൂ. സ്വന്തം മനസാക്ഷിയോട് ഒരു പ്രാവശ്യമെങ്കിലും സത്യസന്ധമായി ചോദിക്കെ, എന്നിട്ട് പറയാ. ഇത് വല്ല കടപ്പാടും തീർക്കാനുമാണോ? അതിനുവേണ്ടിയാണോ ഇപ്പൊ നിന്റെ ഈ നാടകം? ഇതൊന്നും കടപ്പാടുകളല്ല രൺവീർ. കാരണം നീ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല.
നീ ഇതിനു മുൻപും പലതവണ എന്നോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നിന്റെ മനസ്സിൽ മറ്റുദ്ദേശങ്ങളായിരുന്നു. സ്വന്തം മനസ്സാക്ഷിയുടെ ഒരു പ്രാവശ്യമെങ്കിലും സത്യസന്ധമായി ചോദിക്ക്, എന്നിട്ട് പറയാം ഇത് വല്ല കടപ്പാടും തീർക്കാനും ആണോ. അതിനുവേണ്ടിയാണോ ഇപ്പൊ നിന്റെ ഈ നാടകം? ഇതൊന്നും കടപ്പാടുകളല്ല രൺവി. കാരണം നീ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല. സഹായം എപ്പോഴും ആവശ്യമുള്ളത് അന്യർക്കാണല്ലോ, സ്വന്തം ആളുകൾക്ക് അത് വേണ്ട. രൺവി, നീ എന്നെ എന്നും സ്വന്തമായിട്ടല്ലേ കണ്ടുകൊണ്ടിരുന്നേ? ചിലപ്പോ ഒരു കൂട്ടുകാരിയെ പോലെ, ഒരു കാമുകിയെ പോലെ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ പോലെ. പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ നിന്റെ പ്രണയവും ആ കരുതലും ഒക്കെ ഒരു സഹായമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എനിക്ക് നിന്നോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റില്ല. എന്റെ സ്നേഹം സത്യമാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല രൺവി. പക്ഷേ എന്റെ സ്നേഹം ശരിക്കും സത്യമല്ലായിരുന്നെങ്കിൽ, ഞാൻ നിന്നെ വിട്ട് പിരിയണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, പിന്നെ എല്ലാരെ ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് പോയ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ കല്യാണം കഴിയരുതെന്ന് മാത്രമേ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. നിന്നോടുള്ള എന്റെ സ്നേഹം തന്നെ രൺവി എന്നെ ഇവിടെ എത്തിച്ചത്. നീ മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല രൺവി. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ രണ്ട് ദിവസമായി നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചോന്നറിയോ? ശരിക്കും മനസ്സ് പെടയുകയായിരുന്നു. ഇത് സ്നേഹമല്ലാതെ മറ്റെന്താണ് രൺവി? ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആദ്യമൊന്നും നിന്റെ സ്നേഹം അറിഞ്ഞിരുന്നില്ല രൺവി. എന്റെ കൺമുമ്പിൽ എപ്പോഴും എന്റെ പൊള്ളയായ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ വേറൊന്നും എനിക്ക് കാണാനേ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ കല്യാണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ മാറിയിരുന്നു രൺവി. നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഞാനിപ്പോ ശരിക്കും അറിയുന്നുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ തിരിച്ചറിഞ്ഞപ്പോ, നിന്നെ മനസ്സിലാക്കിയപ്പോ, എന്റെ മനസ്സ് പോലും അറിയാതെയാ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് രൺവി. നിന്റെ ചിരിയിൽ ഞാൻ എപ്പോഴും എന്റെ സന്തോഷം കാണാൻ തുടങ്ങിയിരുന്നു. നിന്റെ വിഷമം എന്റെ വിഷമമായി, നിന്റെ സുഖം എന്റെ സുഖമായി. ഞാനിപ്പോ പൂർണ്ണമായും നിന്റേതായി മാറിക്കഴിഞ്ഞു രൺവി. അന്ന് ആ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ എന്റെ മനസ്സ് നിന്റെ മുമ്പിൽ തുറന്നേനെ. പക്ഷേ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടെന്ന് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇനിയും നിന്നോട് ഞാനത് പറയാതിരുന്നാൽ പിന്നെ ഒരിക്കലും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. രൺവി, ഞാനിപ്പോ നിന്നെ സ്നേഹിക്കുന്നത് പൂർണ്ണ മനസ്സോടെയാ. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. നിന്റെ സ്നേഹം എന്നെ കീഴടക്കിയിരിക്കുക രൺവി. എന്റെ പൊള്ളയായ സ്വപ്നങ്ങളും അഹങ്കാരവും പിന്നെ ആവശ്യമില്ലാത്ത വാശിയും എല്ലാം നിന്റെ സ്നേഹത്തിന് മുൻപിൽ ഇന്ന് തോറ്റുപോയിരിക്കുക രൺവി. എനിക്ക് നന്നായിട്ട് അറിയാം രൺവി, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്റെ സ്നേഹത്തെ എന്ന് ഞാൻ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരിക്കലും ബഹുമാനിക്കേണ്ട രീതിയിലൊന്നും ഞാൻ നിന്നെ ബഹുമാനിച്ചിട്ടേയില്ല രൺവി. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷവും നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ഒരല്പ സ്നേഹം ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, നീ
കല്യാണം കഴിക്കരുത് രൺവി. നീ നീ എന്നെ സ്വീകരിക്കണം രൺവി. ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി അപേക്ഷിക്കാം രൺവി. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരവസരം കൂടി തരണം. ഞാൻ എന്റെ എല്ലാ തെറ്റുകളും തിരുത്തിക്കോളാം. നിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും എന്നെ ഒന്ന് തിരിച്ചു വിളിക്ക് രൺവി. നിന്റെ ഈ ഗുഞ്ചനോട് നീ ക്ഷമിക്ക് രൺവി. ഞാൻ നിന്നെ സ്വീകരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ പിന്നെ ഇവിടെ വന്ന് എന്റെ കൂടെ ഈ മണ്ഡപത്തിലിരിക്കെ എന്നിട്ട് നമുക്ക് വീണ്ടും കല്യാണം കഴിക്കാം. വീണ്ടും പരസ്പരം വാക്ക് കൊടുക്കാം. ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാവുന്ന പരസ്പരം സത്യം ചെയ്യും. അങ്ങനെ എന്റെ കൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങാം. നീ എന്താടി കാണിക്കുന്നേ? എന്റെ സ്ഥാനത്ത് കയറിയിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എണീക്കടി. രൺവി പറഞ്ഞതൊന്നും നീ കേട്ടില്ലാന്നുണ്ടോ? രൺവി നിന്നോടല്ല എന്നോട് എവിടെ ഇരിക്കാൻ പറഞ്ഞു? നിന്നോട് എണീക്കാന്ന് പറഞ്ഞു. ഗുഞ്ചൻ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് എനിക്കറിയാം. മണ്ഡപത്തിൽ വെച്ചിങ്ങനെ കല്യാണം മുടങ്ങുന്നതിന്റെ വേദന എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ദയവായി എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ കല്യാണം നടക്കാൻ പാടില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി തന്നോളാം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഇതെന്തൊരു അഹങ്കാരം നോക്കിയേ. നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് രൺവി പറഞ്ഞത് കേട്ടില്ലേ? എണീക്കാൻ എഴുന്നേക്കോളോ. ബൽദേവേട്ടാ, ഇത് ഏട്ടനായിരുന്നോ? അതുണ്ടല്ലോ, ഞാൻ ശരിക്കും പേടിച്ചിരിക്കാറുണ്ടാ. എന്റെ ശ്വാസം നിൽക്കാൻ പോണ പോലെ തോന്നി. നീ ഒരു മിനിറ്റ് കൂടി ലേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിലേ എന്റെ കല്യാണം ഇപ്പൊ തന്നെ രൺവീറുമായിട്ട് നടന്നു കഴിഞ്ഞേനെ. അതുണ്ടല്ലോ, നിങ്ങളെ രണ്ടുപേരെയും ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ, നടന്നില്ലേ. രൺവീരേട്ടാ, കണ്ണിറങ്ങി കണ്ടോളൂ, ഇതാണ് രൺവീരേട്ടന്റെ അനങ്ക. വീര, നീ ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അത് സത്യം പറഞ്ഞ രൺവീരേട്ട, ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തത് രൺവീരേട്ടനെയും കുഞ്ചിനേട്ടനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലുള്ളത് രണ്ടുപേരും തുറന്നു പറയില്ലല്ലോ.
ആലോചിച്ചപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ ഈ പ്രശ്നം മാറ്റാനായിട്ട് നല്ലൊരു ഷോക്കിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. എങ്കിലേ നിങ്ങളുടെ ലവ് സ്റ്റോറി ട്രാക്കിലാവുള്ളൂ എന്നറിയായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്തത്. രൺവീരേട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവാൻ നാടകം കളിച്ച ചെലപ്പോ നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് പറഞ്ഞാലോ എന്ന് കരുതി. അതുപോലെ രൺവീരേട്ട, ഈ അനഘയുടെ അച്ഛനും അമ്മയായിട്ട് വന്നില്ലേ? അവര് ശരിക്കും നാടകം കളിക്കുന്നവര് തന്നെ. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ കൊണ്ടുവന്ന പെൺകുട്ടിയാരാ? അവളോ? അവള് ഇവരുടെ കൂടെ ട്രൂപ്പിലുള്ളതാ. പക്ഷെ എന്താ കാര്യം അറിയോ, അവക്ക് മണ്ഡപത്തിൽ ഇരിക്കാൻ പേടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വേഷം ബൽദേവിനെ കെട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ അമ്മ അമ്മയ്ക്കും ഇതിലെ പങ്കുണ്ടായിരുന്നു? ഈ പ്ലാൻ തുടങ്ങി വെച്ചതേ അമ്മയുടെ രൺവീരേട്ട. ഇത് അമ്മയുടെ ഐഡിയ ആയിരുന്നു. അത് അമ്മയ്ക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ബൈ ഗോഡ് ഇന്ന് ഇങ്ങനൊരു നല്ല കാര്യം നടക്കില്ലായിരുന്നു. അമ്മേ, അമ്മയ്ക്കൊരു വലിയ താങ്ക്സ് പറയാം ഞാൻ. എനിക്കിപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയല്ലോ. എന്നാ ശരി, ഇനി എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ കല്യാണം അങ്ങ് നടക്കട്ടെ. തിരുമേനി, മന്ത്രജപം തുടങ്ങിക്കോളൂ. പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, നിങ്ങളെ ആരും ഇത്തവണ തീയിലേക്ക് വലിച്ചെറിയാൻ പോകുന്നില്ല. അതെ, ഈ അനഘയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ അഭിനയിച്ചോണ്ട് നിന്നതെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ദേ നോക്കിയേ, ഞാനും ഒറ്റത്തടിയാ, നിങ്ങളും ഒറ്റത്തടിയാ. ഇപ്പൊ മനസ്സിലായ കാര്യം? ഇടത്തെ മടി, ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നിയല്ലേടാ? എന്റെ കാലെ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് നാലെണ്ണം കിട്ടുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, നാല് പേര് ഒന്നിച്ച് നിൽക്കുന്ന പോലെ നിനക്ക് തോന്നിക്കോളും. നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ പോകുന്നോണ്ട് എന്താ, നീ വലിയ ഹീറോ ആണെന്ന് തോന്നിയോ? ഇവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല, മര്യാദക്ക് പോക്കോണം. ഇനി വധൂവരന്മാർ എഴുന്നേറ്റ് നിന്നുള്ള ഇനി താലിയും കൂടെ ചാർത്തി കഴിഞ്ഞാൽ വിവാഹം സമ്പന്നായി. ഇരുന്നുള്ള ഇനി വരൻ വധുവിന്റെ കഴുത്തിൽ താലി ചാർത്ത. ഇതാ വധുവിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തിക്കോളൂ.
ഈ വിവാഹം സമ്പന്നമായിരിക്കണം. ഇന്ന് മുതൽ വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഇന്നാണ് എന്റെ മരുമോള് എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. എന്റെ വീട്ടിലെ ഐശ്വര്യലക്ഷ്മി വീണ്ടും ഗൃഹപ്രവേശം നടത്താം. ഐശ്വര്യായിട്ട് വരതുകാലം വെച്ച് കയറി വന്നോളൂ. ഇനി ഞങ്ങളുടെ സന്തോഷം കേരട്ടിയാക്കി തരണം കേട്ടോ. കേറി വാ മോളെ. ജയച്ചി, ഇന്ന് രൺവീറിന്റെയും കുഞ്ചന്റെയും ഇഷ്ട വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മധുരം ഉള്ളതും കൂടി ഉണ്ടാക്കണം. നന്നായി മോളെ, ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാ. കല്യാണ വിരുന്നാന്ന് കരുതി ഞാൻ ഇന്ന് രണ്ടു പിടി കൂടുതൽ അങ്ങോട്ട് പിടിക്കാൻ പോവാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രണ്ട് പിടി പിടിച്ച എന്താവാനാ? വല്യമ്മക്ക് വേണ്ടിട്ട് 2 കിലോ ചപ്പാത്തി വേറെ വരുത്തട്ടെ. ഒന്ന് പോടി കാന്താരി. അമ്മേ, ഇന്ന് ആഹാരം ഉണ്ടാക്കാൻ ഞാനും അമ്മയുടെ കൂടെ കൂടാം. അതൊന്നും വേണ്ട. നീ എന്തിനാ സഹായിക്കുന്നത്? ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അത് മാത്രല്ല, രണ്ടുപേരും ഇന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയൊരു ദിവസമല്ലേ. പ്രത്യേകതയുള്ള ദിവസം കൂടിയാ. അതുകൊണ്ട് രണ്ടുപേരും ചെന്ന് വിശ്രമിച്ചോളൂ. ഭക്ഷണമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ ഗുഞ്ചൻ, നാളെ തൊട്ട് നീയല്ലേ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഞാൻ സുഖമായിട്ട് മാറിയിരുന്ന് കുറ്റവും കുറവും പറയും. കേറി വാ മക്കളെ. നമ്മളിവിടെ കുറച്ചേരം തനിച്ചിരിക്കാൻ വേണ്ടിയല്ലേ വന്നേ. അപ്പൊ പിന്നെ ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ടാണോ ഇരിക്കേണ്ടത്? അത് ശരിയാ. നീ കുറച്ചേരം വിശ്രമിച്ചോ, ഞാൻ താഴെ പോയിട്ട് വരാം. പറ്റില്ല. അമ്മ പറഞ്ഞത് എന്താന്ന് നീ ശരിക്കും കേട്ടില്ലായിരുന്നോ? നമ്മൾ രണ്ടുപേരും കുറച്ചു നേരം പോയി തനിച്ചിരുന്നോട്ടെന്നല്ലേ അമ്മ പറഞ്ഞേ. പിന്നെ നീ ഇത് എങ്ങോട്ടാ പോവുന്നേ? നിന്റെ പ്രിയപ്പെട്ട അമ്മ ഒരു വാക്ക് പറഞ്ഞാ നീ അനുസരിക്കില്ലേ രൺവി? അതിനെനിക്ക് വിശ്രമിക്കാനായിട്ട് ക്ഷീണമൊന്നുമില്ല. നീ കുറച്ചേരം വിശ്രമിച്ചോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗുഞ്ചൻ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ രൺവി. എന്തു പറ്റി കുഞ്ചൻ, എന്തു പറ്റി? സത്യമായിട്ട് ഇപ്പൊ എന്റെ കാലുളുക്കി. എന്ത്? അത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ എന്റെ കാലുളുക്കി. ശരിക്കും നല്ല വേദനയുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാല് നിലത്ത് കുത്താനും പറ്റുന്നില്ല. എന്നാ പിന്നെ നീ നിക്കണ്ട, ഞാൻ എടുത്തോളാം.
ഈ കാലല്ലേ ഉളുക്ക് പിടിച്ചിരിക്കുന്ന. ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നുണ്ടോ? മരുന്ന് പുരട്ടി തട്ടെ. വേണ്ട രൺവി, ചെറിയ വേദനയുള്ളൂ. പക്ഷെ രൺവി, നിന്റെ ഈ കൈകൊണ്ട് എന്റെ കാലൊന്ന് തടവി തരികയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഈ വേദന മാറിക്കിട്ടും. ആശ്വാസം തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ കുഞ്ചൻ, നീ ഒരു കാര്യം ചെയ്യുക. നീ കുറച്ചേരം കിടന്നോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ കുറച്ചേരം വിശ്രമിക്കുന്നത് നല്ലത്. രൺവി, എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കും ഒന്ന് പറഞ്ഞൂടെ? ഒന്ന് പറയു ഗുഞ്ചൻ, ഐ Love you. ഗുഞ്ചൻ, അതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? അത് പ്രത്യേകിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അമ്മേനെ വിളിച്ചു തോന്നുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പറ്റില്ല, എനിക്കത് കേട്ടേ പറ്റൂ. എന്നോടത് പറയാതെ നീ എങ്ങും പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഉളുക്കിയ കാലോട്ട് നിന്റെ അടുത്തേക്ക് വരും. അത് വേണ്ട ഗുഞ്ചൻ, പിന്നെ വേദനിക്കും. എന്റെ കാലിന് വേദന കൂടുന്ന നിനക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. എന്നാ പറഞ്ഞു ഗുഞ്ചൻ, നീ എന്താ ഈ പറയുന്നത്? പറയ രൺവി, എനിക്കിപ്പൊ തന്നെ കേൾക്കണം. എന്താ ഞാൻ പറയണ്ടേ? അതെ രൺവി, ഈ ഗുഞ്ചന്റെ സ്വഭാവം എന്താന്ന് നിനക്ക് വളരെ നന്നായിട്ട് അറിയാലോ. എന്നോട് ഇത് പറയാതെ നീ ഇവിടുന്ന് പോകാന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് എത്ര വേഗം പറയുന്നതാ നിനക്ക് നല്ലത്. പറയു, എനിക്കത് ഇപ്പൊ തന്നെ കേൾക്കണം. പറയു 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 രൺവി, അതെനിക്ക് ഇപ്പൊ തന്നെ കേട്ടേ പറ്റൂ. കേൾക്കണം എന്ന് പറഞ്ഞാ കേൾക്കണം. ശരി വിട്ടേക്ക്, നിന്നെ കൊണ്ടേ ഇത് പറ്റൂന്ന് തോന്നുന്നില്ല. നീ ചെല്ല്. എന്നാ ഞാൻ ഇവിടെ ചെല്ലട്ടെ. ഗുഞ്ചൻ, നീ നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ. ഗുഞ്ചൻ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ രൺവി. അങ്ങനെ വീണ്ടും വീണ്ടും പറയാവോ? നീ അത് ദിവസം മുഴുവനും പറഞ്ഞാൽ എനിക്ക് മതി വരില്ല. ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ? ശരി, സാരമില്ല. ഇന്നത്തേക്ക് ഇത് തന്നെ ധാരാളം. ഇന്നത്തേക്കെന്നല്ല, ഞാൻ ഇനിയുള്ള രാവും പകലും ഒരായുസ്സും മുഴുവനും നിന്നോട് എപ്പോഴും ഇത് പറയും. നിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കുഞ്ചൻ. പക്ഷെ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല. ആഗ്രഹം ഉണ്ടായിട്ടത് പറയാൻ പറ്റാഞ്ഞിട്ടാ. നമ്മുടെ ഗുഞ്ചന്റെ ജീവിതം തകരാതെ രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടതല്ല, രക്ഷിച്ചതാണെന്ന് പറ വാസുരി. രത്നയും വീരയും ഇല്ലായിരുന്നെങ്കിൽ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവുമായിരുന്നു. പിന്നെ നമ്മുടെ ബൽദേവനും ഈ കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട്. അതെ അച്ഛാ, ഞാൻ എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്, അച്ഛന്റെ അഭിമാനം എപ്പോഴും കാത്തു രക്ഷിക്കണേന്ന്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആയിട്ട് അച്ഛന്റെ തോളത്തെ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആഗതമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്നെ അങ്ങ് തന്നേക്കണേ.